ഡേയ്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടുവിലെ ആദ്യത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അതിനകത്ത് ഏതൊക്കെയായിരുന്നു ടൈപ്സ് എന്ന് വെച്ചാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈപ്സും അതിന്റെ എക്സാമ്പിൾസുമാണ് പഠിക്കാനായിട്ട് പോകും. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈപ്സും അതേപോലെ തന്നെ എക്സാമ്പിൾസും. അതിൽ ഏറ്റവും ആദ്യത്തിലേക്ക് വരിക. ആദ്യത്തിലേക്ക് വരുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ആദ്യത്തെ ടൈപ്പാണ് ഫിഷൻ എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ടൈപ്പാണ് ഫിഷൻ. ഫിഷന്റെ മീനിങ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്യൂഷൻ പഠിച്ചായിരുന്നു. ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുക, ഫ്യൂസ് ചെയ്യുക, ഫ്യൂസ് ചെയ്യുന്ന കൂടിച്ചേരുക എന്നല്ല അർത്ഥം. അപ്പൊ ഫിഷൻ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? സെപ്പറേഷൻ ആയിരിക്കും, ആയിരിക്കത്തില്ലേ? അതാ നോക്കാം, ഒരു പേരന്റ് സെല്ല്, ഒരു പേരന്റ് സെല്ല് എന്ന് പറയുന്നത് ഒരു പേരന്റ് സെല്ല്, സപ്പോസ് പേരന്റ് സെല്ലിലേക്ക് വരുന്ന ഇരിക്കുക. ഇതൊരു പേരന്റ് സെല്ലാണ് വിചാരിക്കുക. ഓക്കെ, ആ പേരന്റ് സെല്ല് സപ്പോസ് ഇവിടെ ഇങ്ങനെ രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്ന വിചാരിക്കുക. ഡിവൈഡ് ചെയ്യും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറത്തില്ലയോ? രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. അപ്പൊ ഒരു പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് ആയി മാറി. ഒരു പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെല്ലായി മാറുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫിഷൻ റീപ്രൊഡക്ഷൻ, അറിയപ്പെടുന്ന പേര് ഫിഷൻ റീപ്രൊഡക്ഷൻ. ഇവിടെ ഞാൻ എന്താ ഒരു ഓർഗാനിസം വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. സപ്പോസ് ഞാൻ ഇവിടെ മറ്റൊരു ഓർഗാനിസം വരയ്ക്കുക, മറ്റൊരു ഓർഗാനിസം. സപ്പോസ് ഇതിനെ ഞാൻ വിളിച്ചത് എ, മറ്റൊരു ഓർഗാനിസം ബി ആണ് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ആ ഓർഗാനിസം ഡിവൈഡ് ചെയ്യുന്നത് ഇതാ ഇവിടെ ഒരു അഞ്ചോ ആറോ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇതും എന്ത് തന്നെയാ? ഫിഷൻ റീപ്രൊഡക്ഷനാ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, എ എന്നറിയപ്പെടുന്ന ഓർഗാനിസം രണ്ട് ഡോട്ടർ സെല്ലായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, ശരിയല്ലേ? രണ്ട് ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷെ ബി എന്നറിയപ്പെടുന്ന ഓർഗാനിസോ അവിടെ രണ്ടിൽ കൂടുതൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഫിഷൻ റീപ്രൊഡക്ഷനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സപ്പോസ് ഓർഗാനിസം പേരന്റ് സെല്ല് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബൈനറി ഫിഷൻ എന്നും, രണ്ടിൽ കൂടുതൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഫിഷൻ എന്നും അറിയപ്പെടും. ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. സപ്പോസ് ഓർഗാനിസം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ബൈനറി ഫിഷൻ, ഓർഗാനിസം അഥവാ പേരന്റ് സെല്ല് രണ്ടിൽ കൂടുതൽ പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ഫിഷൻ. ഓക്കെ, ഞാൻ വീണ്ടും ദാ രണ്ട് ഓർഗാനിസം. സപ്പോസ് അതിന് എന്താ എ എന്ന് വരയ്ക്കുകയാണ് വിചാരിക്കുക. ഓർഗാനിസിന്റെ പേര് എ, മറ്റൊരു ഓർഗാനിസം അതിന് ഞാൻ ബി എന്ന പേര് നൽകുന്നു, മറ്റൊരു ഓർഗാനിസിന് ബി എന്ന പേര് നൽകുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ഓക്കെ, സപ്പോസ് ഇവർ ഡിവൈഡ് ചെയ്യുന്നു, ഈ രണ്ട് മെത്തേഡ്, ഈ രണ്ട് ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്തത് ബൈനറി ഫിഷനോട് തന്നെ ചെയ്യും. രണ്ടും ബൈനറി ഫിഷനോട്, കാരണം രണ്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ഡിഫറൻസ് എന്ന് പറയുന്നത് എ എന്നറിയപ്പെടുന്ന ഓർഗാനിസ് ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ട് ഈക്വൽ ഹൗസ് അറ്റൈൻ ചെയ്തത്, രണ്ട് ഈക്വൽ ഹൗസ്. പക്ഷെ ബി ആണെങ്കിലോ അതിലെ ഒരു പാർട്ട് ലാർജർ ആയിരുന്നു, മറ്റൊരു പാർട്ട് സ്മോളറും, ശരിയല്ലേ? എ എന്ന് പറയുന്ന പാർട്ട് രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ബി എന്ന് പറയുന്ന പാർട്ട് ഒരെണ്ണം ചെറുതായിട്ടും മറ്റൊന്നും വലുതായിട്ടുമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, രണ്ട് പാർട്ടുകളായിട്ട്. സപ്പോസ് രണ്ട് ഈക്വൽ പാർട്ടുകളാണെങ്കിൽ അതിനെ നമുക്ക് റെഗുലർ ബൈനറി ഫിഷൻ എന്ന് വിളിക്കാം. റെഗുലർ ബൈനറി ഫിഷൻ, ഈക്വൽ പാർട്ടുകളാണെങ്കിൽ റെഗുലർ ബൈനറി ഫിഷൻ. സപ്പോസ് അൺഈക്വൽ ഹാഫ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇർറെഗുലർ ബൈനറി ഫിഷൻ. അൺഈക്വൽ ഹാഫ്സ് ആണെങ്കിൽ ഇർറെഗുലർ ബൈനറി ഫിഷൻ. പറഞ്ഞത് ക്ലിയർ ആണോ? ഒരു പേരന്റ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന രണ്ട് ഡോട്ടർ സെൽസും ഈക്വൽ ഹാഫ്സ് ആണെങ്കിൽ റെഗുലർ ബൈനറി ഫിഷൻ. സപ്പോസ് അൺഈക്വൽ ഹാഫ്സ് ആണെങ്കിൽ ഇർറെഗുലർ
ബൈനറി ഫിഷൻ എന്ന് അറിയപ്പെടും. ഇർറെഗുലർ ബൈനറി ഫിഷൻ. ഓക്കെ, ഇവിടെ ഞാൻ വേറെ ഓർഗാനിസം കൂടി വരയ്ക്കുക. സപ്പോസ് മറ്റൊരു ഓർഗാനിസം, അത് ഞാൻ പേര് നൽകുന്നു സി. ഓക്കെ, സി എന്നറിയപ്പെടുന്ന ഓർഗാനിസം ഡിവൈഡ് ചെയ്യും, ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. രണ്ടുപേരും ഡിവൈഡ് ചെയ്തു, ഫോം ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് വീതം, രണ്ടും ഈക്വൽ ഹൗസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എയും സിയും എന്നറിയപ്പെടുന്ന റെഗുലർ ആയിരിക്കുമല്ലോ. പക്ഷെ ഡിഫറൻസ് നോക്കി, ഒന്ന് ഡിവൈഡ് ചെയ്തത് ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസിലല്ലേ, ഇങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്തത്? ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസിലാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ, അറിയപ്പെടുന്ന പേര് ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ. ലോങ്ജിറ്റ്യൂഡിനൽ, ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ എന്ന് അറിയപ്പെടും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച യുഗ്ലീന എന്നറിയപ്പെടുന്ന പ്രോട്ടിസ്റ്റൻ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുന്നത് ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷനിലൂടെയാണ്. ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ടൈപ്പിലേക്ക് വരാം. മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ അത് ഇങ്ങനെയല്ലോ ഡിവൈഡ് ചെയ്തത്, സി എന്നറിയപ്പെടുന്ന ഓർഗാനിസം ഇങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്തത്, അതിന് നമുക്ക് ട്രാൻസ്വേഴ്സ് എന്ന് വിളിക്കാം. ട്രാൻസ്വേഴ്സ്, ട്രാൻസ്വേഴ്സ് ടൈപ്പ് എന്ന് അറിയപ്പെടും. അപ്പൊ ഇത് ട്രാൻസ്വേഴ്സ് ടൈപ്പാണ്. ട്രാൻസ്വേഴ്സ് ടൈപ്പിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസമാണ് പാരമീസിയം എന്ന് അറിയപ്പെടും. ട്രാൻസ്വേഴ്സ് ഡിവിഷനിലൂടെ ഡിവൈഡ് ചെയ്യുന്ന റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം പാരമീസിയം. ഓക്കെ, അപ്പം മറന്നുപോലെ പാരമീസിയം ഏത് ഗ്രൂപ്പ് തന്നെയാ? പ്രോട്ടിസ്റ്റൻ ഗ്രൂപ്പാണ്. അപ്പൊ യുഗ്ലീന ഡിവൈഡ് ചെയ്യുന്നത് ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ, പാരമീസിയം ഡിവൈഡ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ. അടുത്തത് വരാം ഇറഗുലറിലേക്ക് വരാം. ഇറഗുലർ ആയിട്ട് രണ്ട് ടൈപ്പ് പഠിക്കാം. ഇറഗുലർ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസമാണ് നമുക്ക് അമീബ. അമീബ ഇറഗുലർ ആയി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്. കാരണം അവർക്ക് വ്യക്തമായ ബോഡി ഷേപ്പ് ഇല്ല. വ്യക്തമായ ബോഡി ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് അമീബ ഡിവൈഡ് ചെയ്യുന്നതും ഇറഗുലർ ടൈപ്പിലൂടെ ആയിരിക്കും. ഓക്കെ, അടുത്തത് മൾട്ടിപ്പിൾ ഫിഷനിലേക്ക് വരിക. മൾട്ടിപ്പിൾ ഫിഷൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷന്റെ എക്സാമ്പിൾ രണ്ടെണ്ണം പഠിക്കണം, രണ്ട് ടൈപ്പ് പഠിക്കണം. ഒന്ന് അമീബ, എക്സാമ്പിൾ ഒന്ന് അമീബ തന്നെയാണ്. അപ്പൊ അമീബയുടെ പ്രത്യേകത നോക്കി, അമീബ ഇറഗുലർ ബൈനറി ഫിഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യും, മൾട്ടിപ്പിൾ ഫിഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് അമീബ കൂടാതെ അടുത്തൊരു ടൈപ്പാണ് പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്നത്. പ്ലാസ്മോഡിയം, പ്ലാസ്മോഡിയം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫിഷനിലൂടെയാണ്. മൾട്ടിപ്പിൾ ഫിഷനിലൂടെ ഇത്രയുമാണ് നമ്മുടെ ഫിഷൻ റീപ്രൊഡക്ഷൻ. അതേപോലെ തന്നെ ഫിഷൻ റീപ്രൊഡക്ഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഓർഗാനിസം, അതും റെഗുലറിന്റെ എക്സാമ്പിൾ വരുന്നതാണ് ബാക്ടീരിയ. അതും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ, ഇതും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ബാക്ടീരിയ എന്നറിയപ്പെടുന്ന ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിഷൻ റീപ്രൊഡക്ഷനിലൂടെയാണ്. മിക്കതും റെഗുലർ ബൈനറി ഫിഷൻ തന്നെയാണ്. റെഗുലർ ബൈനറി ഫിഷനിലൂടെയാണ് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഇവരുടെ എന്തെങ്കിലും കോയിൻസൻസ് ഉണ്ടോ നോക്കുക. ഈ പറയുന്ന ഓർഗാനിസംസിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കണം. ബാക്ടീരിയ, യുഗ്ലീന, പാരമീസിയം, അമീബ, പ്ലാസ്മോഡിയം, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ചാപ്റ്ററിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചതാണ് ഒരു ഫൈവ് കിണ്ണൻ ക്ലാസിഫിക്കേഷൻ. അതില് യൂണിസെല്ലാർ ഓർഗാനിസം എന്നും പറഞ്ഞ് പഠിച്ചില്ലേ. യൂണിസെല്ലാർ ഓർഗാനിസംസ് അവിടെ രണ്ട് ഗ്രൂപ്പായിരുന്നു, കിങ്ഡം മുണീറയും കിങ്ഡം പ്രോട്ടിസ്റ്റയും. അതിലെ കിങ്ഡം മുണീറയിൽ വരുന്നതല്ലേ ബാക്ടീരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് യുഗ്ലീന, പാരമീസിയം, പ്ലാസ്മോണിയം, അമീബ. അങ്ങനെയാണെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിഷൻ റീപ്രൊഡക്ഷനിലൂടെ എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പഠിക്കാമല്ലോ. യൂണിസെല്ലുലാർ ഓർഗാനിസം റീപ്രൊഡ്യൂസസ് ത്രൂ ഫിഷൻ റീപ്രൊഡക്ഷൻ. ഇവിടെ ഒരു പേരന്റ് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് ആയി, അവര് മെച്ചുവർ ആവുമല്ലോ രണ്ട് ഡോട്ടർ സെൽസും. ആ രണ്ട് ഡോട്ടർ സെൽസും മെച്ചുവർ ആയതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യപ്പെടും? ഡിവൈഡ് ചെയ്യും. അവർ വീണ്ടും മെച്ചുവർ ആവും, വീണ്ടും ഡിവൈഡ് ചെയ്യും. ഇവിടെ ഗ്രോത്ത് നടക്കുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗ്രോത്ത് നടക്കുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു.
പക്ഷെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് ഇവിടെ ഡെത്ത് കോസ് ചെയ്തോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഓർഗാനിസം ഡെത്ത് കോസ് ചെയ്തോ? ഒരു ഓർഗാനിസത്തിനും ഇവിടെ ഡെത്ത് കോസ് ചെയ്തില്ല. നമ്മുടെ കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മളുടെ ബെർത്ത് നടന്നു, നമ്മളിനി ഗ്രോത്ത് നടക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡെത്ത് സംഭവിക്കുമല്ലോ. പക്ഷെ അതേപോലെ ഒരു നേച്ചർ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അവിടെ പേരന്റ് ഡിവൈഡ് ചെയ്ത് പ്രോജനി ആകും, ആ പ്രോജനി വീണ്ടും ഡിവൈഡ് ഗ്രോത്ത് നടന്ന് വീണ്ടും ഡിവൈഡ് ചെയ്യും. അതല്ലേ നടക്കുന്നുള്ളു. അവിടെ എന്തില്ല? ഡെത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ ജനറലൈസ് ചെയ്ത് നമുക്ക് പഠിക്കാമല്ലോ. ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കും, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആർ ഇമ്മോർട്ടൽ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആർ ഇമ്മോർട്ടൽ ഓർഗാനിസംസ് ബിക്കോസ് ദേ റീപ്രൊഡ്യൂസസ് ത്രൂ ഫിഷൻ റീപ്രൊഡക്ഷൻ. അവിടെ ഡെത്ത് ഇല്ല, ഡിസിൻറ്റഗ്രേഷൻ ഇല്ല. ഡെത്തും കോസ് ചെയ്യുന്നില്ല, ഡിസിൻറ്റഗ്രേഷനും കോസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ത് വിളിച്ചത്? ഇമ്മോർട്ടൽ ഓർഗാനിസം എന്ന് വിളിച്ചത്. യൂണിസെല്ലുലാർ ഓർഗാനിസം സർക്കിളുകൾ ഇമ്മോർട്ടൽ ഓർഗാനിസം. ഓക്കെ, ഇമ്മോർട്ടൽ ഓർഗാനിസം. നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ ആദ്യത്തെ ടൈപ്പ് ആയിരുന്നു ഫിഷൻ റീപ്രൊഡക്ഷൻ. ഫിഷൻ റീപ്രൊഡക്ഷനെ വീണ്ടും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബൈനറി ഫിഷൻ, ബൈനറി ഫിഷൻ. രണ്ടാമത്തേത് മൾട്ടിപ്പിൾ ഫിഷൻ. മൾട്ടിപ്പിൾ ഫിഷന്റെ എക്സാമ്പിൾ അമീബ, അതേപോലെ തന്നെ പ്ലാസ്മോഡിയം. അമീബ ആൻഡ് പ്ലാസ്മോഡിയം. ഓക്കെ, നെക്സ്റ്റ് ബൈനറി ഫിഷൻ രണ്ട് ടൈപ്പ്. ഒന്ന് റെഗുലർ ബൈനറി ഫിഷൻ. ഇത്രയുമാണ് നമ്മുടെ ഫിഷൻ റീപ്രൊഡക്ഷൻ. ഫിഷൻ റീപ്രൊഡക്ഷനിലെ എല്ലാ ഓർഗാനിസംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് അഡീഷണൽ ആയിട്ട് വരുന്നത് ബാക്ടീരിയ മാത്രമാണ്. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും റെഗുലർ ബൈനറി ഫിഷനിലൂടെ തന്നെയാണ്. അതുവഴി തന്നെയാണ് ആ ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി ലോങ്ജിറ്റ്യൂഡ് ആണ് യുബ്ലീന, ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ പാരമീസിയം, ഇറഗുലർ ബൈനറി ഫിഷൻ അമീബ, മൾട്ടിപ്പിൾ ഫിഷൻ അമീബ ആൻഡ് പ്ലാസ്മോഡിയം. ഈ പറഞ്ഞ എല്ലാ ഓർഗാനിസംസും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസസ് ത്രൂ ഫിഷൻ റീപ്രൊഡക്ഷൻ എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കും. ഈ യൂണിസെല്ലുലാർ ഓർഗാനിസം ഫിഷൻ റീപ്രൊഡക്ഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനാൽ അവിടെ ഡെത്ത് ഇല്ല, ഡിസിൻറ്റഗ്രേഷൻ ഇല്ല. സോ ദേ ആർ റെഫർഡ് ടു ആസ് ഇമ്മോർട്ടൽ ഓർഗാനിസം. റെഫർഡ് ടു ആസ് ഇമ്മോർട്ടൽ ഓർഗാനിസം. നെക്സ്റ്റ് വൺ, അടുത്ത അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡിലേക്ക് വരിക. അടുത്ത അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആണ് ബഡ്ഡിംഗ് എന്ന് അറിയപ്പെടും മെത്തേഡ്. ബഡ്ഡിംഗ്, ബഡ്ഡിംഗ് എങ്ങനെയാണ് നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഞാൻ ഒരു ഓർഗാനിസം വരയ്ക്കുന്നു. ഓർഗാനിസം, ഓർഗാനിസം എന്താ നോക്കുക. ഇങ്ങനെ ഓർഗാനിസം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഹൈഡ്ര, ശരിയല്ലേ? ഹൈഡ്രയുടെ ഹൈഡ്ര എന്നറിയപ്പെടുന്ന ഓർഗാനിസം ആണ് ഈ തന്നിരിക്കുന്നത്. അതിന്റെ ടെന്റക്കിൾസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഹൈഡ്ര ഓർഗാനിസത്തിന്റെ ആ ഓർഗാനിസത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു ഔട്ട്ഗ്രോത്ത് ഫോം ചെയ്യും. ഔട്ട്ഗ്രോത്ത് എന്ന് വെച്ചാൽ പുറത്തേക്ക് ഒരു വളർച്ച. ഔട്ട്ഗ്രോത്ത് ഫോം ചെയ്യും, ആ ഔട്ട്ഗ്രോത്ത് മറ്റൊരു പ്രോജനി ആയിട്ട് വളരും. ഓർഗാനിസത്തിന്റെ ശരീരത്തിൽ നിന്നും, ബോഡിയിൽ നിന്നും ഒരു ഔട്ട്ഗ്രോത്ത് ഫോം ചെയ്യും. ഈ ഔട്ട്ഗ്രോത്ത് ഒരു പ്രോജനി ആയിട്ട് വളരും. എന്നിട്ട് ഈ ഔട്ട്ഗ്രോത്ത് മെച്ചുവർ ആകുന്ന സമയത്ത് പേരന്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുകയും അത് മറ്റൊരു ഓർഗാനിസം ആയിട്ട് വളരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബഡ്ഡിംഗ് എന്ന് അറിയപ്പെടും. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്നും ഒരു ഔട്ട്ഗ്രോത്ത് ഫോം ചെയ്യുന്നു. ആ ഔട്ട്ഗ്രോത്ത് മെച്ചുവർ ആവുകയും മെച്ചുവർ ആയതിനു ശേഷം പേരന്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബഡ്ഡിംഗ് എന്ന് അറിയപ്പെടും. ബഡ്ഡിംഗിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്ലാന്റ്സ്, പ്ലാന്റ്സിലും ബഡ്ഡിംഗ് നടക്കാറുണ്ട്.
അതേപോലെ തന്നെ അനിമൽസിലും ബഡ്ഡിങ് നടക്കാറുണ്ട്. അനിമൽസിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ ഹൈഡ്ര എന്ന് പറഞ്ഞത്. അനിമൽസിന്റെ എക്സാമ്പിൾ ഹൈഡ്ര. പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന യൂണിസെല്ലുലാർ ഫംഗസ്. ഈസ്റ്റ് എന്നറിയപ്പെടുന്ന യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ഏത് ഓർഗാനിസം? ബഡ്ഡിങ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡ്സ്, ഒന്ന് ഫിഷൽ, മറ്റൊന്ന് ബഡ്ഡിങ്. ബഡ്ഡിങ്ങിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലാന്റ്സും അനിമൽസും. പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ഈസ്റ്റ്, അനിമൽസിന്റെ എക്സാമ്പിൾ ഹൈഡ്ര. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ടൈപ്പിലേക്ക് വരിക. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സൂസ്പോർ ആയിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് സൂസ്പോർ. നമ്മൾ ഒരുപാട് പ്ലസ് വണ്ണിൽ കേട്ട് മറന്ന ഒരു വേർഡാണിത്, സൂസ്പോർ. പ്രധാനമായിട്ടും ആൽഗയെ പഠിച്ചപ്പോഴും ഫംഗസിലെ ഫൈക്കോമൈസീസിലും അതേപോലെ തന്നെ ആസ്കോമൈസീസിലും കേട്ട് മറക്കുന്ന ഒരു വേർഡായിരുന്നു സൂസ്പോർ. നമുക്ക് ഇവിടെ അതൊന്നും വേണ്ട, പകരം ഒരേ ഒരു ഓർഗാനിസത്തിന്റെ പേര് പഠിച്ചാൽ മതി, അത് ക്ലാമൈഡോമോണസ്. ക്ലാമൈഡോമോണസ് എന്ന് അറിയപ്പെടും, ക്ലാമൈഡോമോണസ്. ഓക്കെ, അപ്പൊ സൂസ്പോർ റീപ്രൊഡ്യൂസ് ചെയ്തത് ക്ലാമൈഡോമോണസ് എന്നറിയപ്പെടുന്ന ഓർഗാനിസത്തിന്റെ സഹായത്തോടു കൂടിയാണ്, ക്ലാമൈഡോമോണസ് ഓർഗാനിസം. ഓക്കെ, സൂസ്പോർസ്. ഇനി അടുത്ത ടൈപ്പിലേക്ക് വരാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് സമയത്ത് കൊണീഡിയ. ഇതും നിങ്ങൾ കേട്ടതാണ്, കൊണീഡിയ എന്നറിയപ്പെടുന്ന അസെക്ച്വൽ സ്പോറിനെ കുറിച്ച് നിങ്ങൾ കേട്ടതാണ്. കൊണീഡിയ ഓർമ്മയുണ്ടോ? പഠിച്ചത് ആസ്കോമൈസീസിലും ഫൈക്കോമൈസീസിലുമാണ്. ആസ്കോമൈസീസിലും ഫൈക്കോമൈസീസിലും പഠിച്ച അസെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്പോർ ആയിരുന്നു കൊണീഡിയ. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ മാത്രം മതി. എക്സാമ്പിൾ പെൻസീലിയം. പെൻസിൽ എന്നറിയപ്പെടുന്ന ആന്റിബയോട്ടിക്കിനെ എക്സ്ട്രാക്ട് ചെയ്ത ഓർഗാനിസം ആണ് പെൻസീലിയം നോട്ടേറ്റം. ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് കൊണീഡിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പെൻസീലിയം വഴി. ഓക്കെ, ഓർഗാനിസിന്റെ പേര് പെൻസീലിയം. ബഡ്ഡിങ് പ്ലാന്റ്സ് അനിമൽസ് സൂസ്പോർ ക്ലാമിഡോമോണസ് കൊണീഡിയ പെൻസീലിയം. അടുത്ത ടൈപ്പിലേക്ക് വരാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ആറാമത്തെ ടൈപ്പ്, അഞ്ചാമത്തെ ടൈപ്പാണ്. അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ജെമ്മ്യൂൾസ് എന്ന് അറിയപ്പെടും ടൈപ്പാണ് ജെമ്മ്യൂൾസ്. ജെമ്മ്യൂൾസിന്റെ പ്രത്യേകത, അത് നമ്മുടെ ഇതേപോലെയാണ് ജെമ്മ്യൂൾസ് കാണപ്പെടുന്നത്. ഏറ്റവും ഔട്ടർ പാർട്ട് ഇങ്ങനെ കാണപ്പെടും, ഇതിനകത്താണ് നമ്മൾ ആ സ്പോറുകൾ കാണപ്പെടുന്നത്. ഇതേ രീതിയിൽ കാണപ്പെടുന്നതാണ് ജെമ്മ്യൂൾസ്. ജെമ്മ്യൂൾസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് സ്പോഞ്ചസ് അഥവാ സ്പോഞ്ചില്ല എന്ന് അറിയപ്പെടും. സ്പോഞ്ചസ് അഥവാ സ്പോഞ്ചില്ല ജെമ്മ്യൂൾസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പോഞ്ചസും സ്പോഞ്ചിലും നിങ്ങൾ കേട്ടിട്ടുള്ളതാ. നമ്മൾ കഴിഞ്ഞ വർഷം പ്ലാന്റ് അനിമൽ കിങ്ഡം പഠിച്ചില്ലേ? അനിമൽ കിങ്ഡം എന്ന ഫസ്റ്റ് ഫൈലം പോലിഫറ, ആ ഫൈലം പോലിഫറയിലേക്ക് വരുന്ന ഓർഗാനിസംസ് ആണ് സ്പോഞ്ചസ് അഥവാ സ്പോഞ്ചില്ല. സ്പോഞ്ചില റീപ്രൊഡ്യൂസ് ചെയ്യും ഏത് മെത്തേഡിലൂടെ തന്നെ? ജെമ്മ്യൂൾസ് എന്നറിയപ്പെടുന്ന മെത്തേഡ്സിലൂടെ തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈപ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ടൈപ്സ് ഇത്രയുമാണ് ഉള്ളത്. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ അഞ്ച് ടൈപ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി അഞ്ച് ടൈപ്സ് ഒരിക്കൽ കൂടി എന്ന് പറയാം. ഫിഷൻ റീപ്രൊഡക്ഷൻ, ബഡ്ഡിങ്, സൂസ്പോർ, കൊണീഡിയ, ജെമ്മ്യൂൾസ്. ഇനി ഒരു ടൈപ്പും കൂടിയുണ്ട്, ഏറ്റവും അവസാനത്തേത്. ആ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് അറിയപ്പെടും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങിയ സമയത്തെ പറഞ്ഞിരുന്നു അസെക്ഷൽ റീപ്രൊഡക്ഷൻ അത് ഇൻക്ലൂഡ് ചെയ്ത ഒരു ടൈപ്പായി മാറി വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. പണ്ട് കാലത്ത് മൂന്ന് ടൈപ്പ് റീപ്രൊഡക്ഷൻ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, സെക്ഷുവൽ, അസെക്ഷുവൽ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. എന്നാൽ പിന്നീട് മനസ്സിലായി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും അസെക്ഷുവൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് എവിടെയുള്ളത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉള്ളത്. അതുകൊണ്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന പേരിൽ എവിടെ ഇൻക്ലൂഡ് ചെയ്തു? അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൽ യൂണി പേരന്റ് ആണ്.
സെക്സ് ഓർഗൻസ് ഇൻവോൾവ് ചെയ്യുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, പ്രോജനീസ് എല്ലാം സിമിലർ ആണ്, സെക്ഷുവൽ ഗ്യാമീൻസ് ഇല്ല, ഒരു ഫാസ്റ്റർ പ്രോസസ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫീച്ചേഴ്സ് അല്ലേ? അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ആർക്കും ഉള്ളത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനുമുള്ളത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ നമുക്ക് എവിടെ ഇൻക്ലൂഡ് ചെയ്തു? അസെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസും അതിന്റെ ടൈപ്സും എക്സാമ്പിൾസും ആയിരിക്കും. ടൈപ്സും എക്സാമ്പിൾസും. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസും അതിന്റെ ടൈപ്സും എക്സാമ്പിൾസും. ഓക്കെ, നോക്കിക്കൊള്ളുക. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് നമുക്ക് 8 ടൈപ്പ് ആണ് പഠിക്കാനുള്ളത്. 8 ടൈപ്പ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തെ ടൈപ്പാണ് റൈസോം എന്ന് അറിയപ്പെടുന്നത്. റൈസോം ഇസ് എ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാകും. ജിഞ്ചർ, എക്സാമ്പിൾ ജിഞ്ചർ. റൈസോം ജിഞ്ചർ ആണ്. റൈസോം, റൈസോമിന്റെ ടൈപ്പ് ജിഞ്ചർ. രണ്ടാമത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ബൾബ് എന്ന് അറിയപ്പെട്ട. രണ്ടാമത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ബൾബ്. ബൾബ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഒണിയൻ. റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒണിയൻ. തേർഡ് ടൈപ്പ്, അതിനെ നമുക്ക് ട്യൂബർ എന്ന് വിളിക്കാം. മൂന്നാമത്തെ ടൈപ്പാണ് ട്യൂബർ. ട്യൂബറിന്റെ എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ. എക്സാമ്പിൾ പൊട്ടറ്റോ. ഓക്കെ, ഈ മൂന്ന് പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. മൂന്ന് പേരുടെ പ്രത്യേകത, മൂന്ന് പേരും അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആയിരിക്കും. മൂന്ന് പേരും അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് മൂന്ന് പേരും. ഓക്കെ, ഇവരുടെ മൂന്ന് പേരുടെയും വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് 20 മാർക്കിന് ലാബ് എക്സാം കൂടി ഉണ്ടെന്ന്. ആ ലാബ് എക്സാമിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ നിങ്ങളുടെ തന്നിട്ടുണ്ടാകും. ഒന്നെങ്കിൽ ജിഞ്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒണിയൻ ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടറ്റോ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അത് തന്നതിന് ശേഷം, അത് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏത്, പ്ലാന്റ് പാർട്ട് മോഡിഫിക്കേഷൻ ഏത്, അങ്ങനെ ചോദിക്കും. സപ്പോസ് ഒണിയൻ ആണ് തരുന്നതെങ്കിൽ അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ബൾബാണ്, പ്ലാന്റ് പാർട്ട് മോഡിഫിക്കേഷൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. സപ്പോസ് പൊട്ടറ്റയാണ് തരുന്നതെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ട്യൂബർ, പ്ലാന്റ് പാർട്ട് മോഡിഫിക്കേഷൻ അറിയപ്പെടുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. ജിഞ്ചർ ആണ് തരുന്നതെങ്കിൽ അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ റൈസോം, പ്ലാന്റ് പാർട്ട് മോഡിഫിക്കേഷൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ടൈപ്പ്. അടുത്തതെന്ന് അറിയപ്പെടുന്നത് റൈസോമായി, ബൾബായി, ട്യൂബറായി. അടുത്തത് ബൾബിൽ എന്ന് അറിയപ്പെടും. ബൾബിൽ, ബൾബിൽ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് അഗേവ് എന്ന് അറിയപ്പെടും. ബൾബിൽ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം അഗേവ്. അഗേവ് എന്നറിയപ്പെടുന്ന ഓർഗാനിസമാണ് ബൾബിൽ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ അലോവേര എന്ന് പറഞ്ഞില്ല, കറ്റാർവാഴയൊക്കെ വരുത്തില്ലേ, അതെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്ത ബൾബിൽ വഴിയാ. മറ്റൊരു ടൈപ്പ് ഓഫ്സെറ്റ് എന്ന് അറിയപ്പെടാം. ഓഫ്സെറ്റ്, ഓഫ്സെറ്റ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസമാണ് ഐകോർണിയ. ഓർഗാനിസിന്റെ പേര് ഐകോർണിയ. ഐകോർണിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് വാട്ടർ ഹയാസിന്ത് എന്നും അറിയപ്പെടും. വാട്ടർ ഹയാസിന്ത്. മറ്റൊരു പേര് ടെറർ ഓഫ് ബംഗാൾ എന്നും അറിയപ്പെടാം. ടെറർ ഓഫ് ബംഗാൾ, ടെറർ ഓഫ് ബംഗാൾ എന്നും അറിയപ്പെടാം ഓഫ്സെറ്റ്. ഇത് പണ്ട് ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഇൻബ്രീഡിംഗിലാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് ഓർണമെന്റൽ പ്ലാന്റ്. കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്ലവർ. ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ബ്ലൂ കളറിലാണ് കാണുന്നത്, ലൈറ്റ് ബ്ലൂ കളറില് നമ്മൾ പ്ലാന്റ് ഫ്ലവറിനെ കാണാൻ സാധിക്കും. ഏകദേശം ഈ ഹൈറ്റ്, ഏകദേശം ഒരു ഒരടി ഒരു 3 സെന്റിമീറ്ററുള്ള ഹൈറ്റ്, 3 സെന്റിമീറ്റർ ഒരു അടിയുള്ള ഹൈറ്റില് അതിന്റെ ഫ്ലവർ ഫ്ലവർഷ് ചെയ്യാറുണ്ട്. ഫ്ലവർഷ് ചെയ്ത് കഴിഞ്ഞാല് ഇത് ഫുൾ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ആ അക്വാട്ടിക് ഹാബിറ്റേറ്റ് ഫുൾ അങ്ങ് സ്പ്രെഡ് ചെയ്യും. പക്ഷേ ഇതിന്റെ ഡീമറേറ്റ്, ഡീമറേറ്റ് എന്ന് വെച്ചാല് ഇത് ഏത് അക്വാട്ടിക് ഹാബിറ്റാറ്റ് ആണോ വളരുന്നത്, ആ അക്വാട്ടിക് ഹാബിറ്റാറ്റ് ഉള്ള മാക്സിമം ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ മൊത്തം ഈ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മറ്റു ഓർഗാനിസം നിന്ന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിച്ചത്,
ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിച്ചത്. റീപ്രൊഡ്യൂസ് ചെയ്തത് ഓഫ്സെറ്റ് വഴി. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ്, അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് റണ്ണേഴ്സ് എന്ന് അറിയപ്പെടും. റണ്ണേഴ്സ് സബ്ബേജസ് മോഡിഫിക്കേഷൻ അത് വരുന്നതാണ് റണ്ണേഴ്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഓക്സാലിസ് അല്ലെങ്കിൽ സെന്റല്ല എന്ന് അറിയപ്പെടും. ഓക്സാലിസ് അല്ലെങ്കിൽ സെന്റല്ല, നമ്മുടെ നാട്ടില് കുടങ്ങൽ അതേപോലെ തന്നെ പുളിയാറില്ല എന്നൊക്കെ അറിയപ്പെടുന്ന ചെടികളാണ് റണ്ണേഴ്സ്. റണ്ണേഴ്സിന്റെ പ്രത്യേകത, സോയിലിന്റെ തൊട്ട് മുകളിലൂടെ ഇതിങ്ങനെ റൺ ചെയ്തന്ന് പോകും, ഇങ്ങനെ വളർന്നു. സപ്പോസ് ഇതാണ് അതിന്റെ, ഇത് ഇങ്ങനെ വളർന്നു പോകും. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്നും ആ പ്ലാന്റ് വിളിച്ചു വരുന്ന കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ആ പ്ലാന്റ്സ് ഇങ്ങനെ പൊട്ടിമുളയ്ക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് റണ്ണേഴ്സ്. അതേപോലെ മറ്റൊരു ടൈപ്പ് ഒക്കെ സക്കേഴ്സ്. സക്കേഴ്സ് പിന്നെ അറിയാവുന്നതാണ്, സക്രഫിഷ് അല്ല, സക്കേഴ്സ്. സക്കേഴ്സിന്റെ എക്സാമ്പിൾ ക്രൈസാന്തമമാണ്. ക്രൈസാന്തമം, സക്കേഴ്സിന്റെ എക്സാമ്പിൾ ക്രൈസാന്തമം എന്ന് അറിയപ്പെടും. ക്രൈസാന്തമം നമ്മള് ജമന്തി എന്ന് പറയാറില്ലേ, ഓണത്തിനൊക്കെ അത്ത പോകാൻ വേണ്ടി നമ്മൾ വെടിക്കുന്ന ചെയ്യൂല്ലേ ജമന്തി, അതിന്റെ പ്രത്യേകതയാണ് സക്കേഴ്സ്. കാരണം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു ജമന്തിപ്പൂ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ജമന്തി ചെടി വിളിച്ചാൽ മതി, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, കുറച്ച് നാടുകൾക്കുള്ളിൽ തന്നെ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചെടികൾ വിളിച്ച് കാണാൻ പറ്റും. കാരണം അതിന്റെ വേരിൽ നിന്നാണ് ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് തന്നെയാണ് സക്കേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ടൈപ്പാണ് അഡ്വന്റീഷ്യസ് ലീഫ് ബഡ് എന്നറിയപ്പെടും. അഡ്വന്റീഷ്യസ് ലീഫ് ബഡ് എന്ന് അറിയപ്പെടും. അഡ്വന്റീഷ്യസ് ലീഫ് ബഡ്. എക്സാമ്പിൾ ബ്രയോഫില്ല. എക്സാമ്പിൾ ബ്രയോഫില്ല. ഇതാണ് നമ്മുടെ ടൈപ്സും എക്സാമ്പിൾസും എന്ന് പറയുന്നത്. ടൈപ്സും എക്സാമ്പിൾസും ഇത്രയുമാണ് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളും അസെക്ഷൽ റീപ്രൊഡക്ഷനത്തും പഠിക്കാനുള്ളത്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് ഒന്ന് ഫിഷൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ബഡിങ്, സൂസ്പോർ, കൊണീഡിയ, ജെമ്യൂൾസ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ തന്നെ വീണ്ടും എട്ട് ടൈപ്പ്, റൈസോം, ബൾബ്, ട്യൂബർ, ബൾബിൻ, ഓഫ്സെറ്റ്, റണ്ണേഴ്സ്, സക്കേഴ്സ്, അഡ്വന്റീഷ്യസ് ലീഫ് ബഡ്. ഇവിടെ നമുക്ക് അതിന്റെ ടൈപ്പും എക്സാമ്പിൾസും മാത്രം കാണാതെ പഠിച്ചാൽ മതി. അഡീഷണൽ ആയിട്ട് വരുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഡയഗ്രാംസ് ഉണ്ട്. ആ ഡയഗ്രാംസ് ഐഡന്റിഫിക്കേഷൻ വരയ്ക്കാനില്ല, ഓൺലി ഐഡന്റിഫിക്കേഷൻ. ഡയഗ്രാംസ് തീരം ഏതാണെന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതിയാകും. ഇതാണ് നമ്മുടെ ഫുൾ അസെക്ച്വൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഈവൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ